നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പ്രസ്താവന, അതിനീചമായ ഉദ്ദേശത്തോടുകൂടി നടത്തിയ ഒരു പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയതാണ്. അതായത് രാഹുൽ ഗാന്ധി ശ്രാവണ മാസത്തിൽ മട്ടൺ കഴിക്കുന്നു, എന്താ നോൺ വെജ് കഴിക്കുന്ന അങ്ങനെയുള്ള ഒരാളാണ് എന്നൊക്കെ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിലൂടെ ഉദ്ദേശിച്ചത് എന്താണ് എന്നും അതുവഴി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടത് എന്താണ് എന്നും നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ ഒരു പ്രധാനമന്ത്രി, ഇതിനു മുമ്പ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി പോയിട്ട് മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ഒന്നും തന്നെ, സംഘപരിവാർ ഒഴികെയുള്ള ഒരു രാഷ്ട്രീയ നേതാവും പയറ്റാത്തൊരു ശീലമാണ് അത്. ഒരു നേതാവ് അത് കഴിക്കുന്നു എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അത് വിശ്വാസത്തെ ഹനിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതായത് ശ്രാവണ മാസത്തിൽ ഈ മട്ടൻ കഴിക്കുന്നത് മോശമാണ് എന്നുള്ള ഒരു ഉദ്ദേശമാണ് അത്. അങ്ങനെ രാഹുൽ ഗാന്ധി അത്ര മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ഒരു ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന, നമ്മുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തിനിടയിൽ ഇമാതിരി വർത്തമാനമൊക്കെ ഒരു പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആൾ പറയും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. എന്തായാലും നരേന്ദ്രമോദിയല്ലേ, അതും അതിനപ്പുറവും പറയും എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ അതിൻ്റെ തുടർച്ചയായി സംസ്കാരത്തിൻ്റെ അധിനിവേശത്തിൻ്റെ ഒരു ശ്രമം കൂടി അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങളുടെ സംസ്കാരം ഇതാണ്, അത് ചെയ്യാത്ത ആളുകളെല്ലാം ആ സംസ്കാരത്തിന് വിരുദ്ധരാണ്, രാജ്യവിരുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക എന്നെപ്പോലെയുള്ള ആളുകൾക്കാണ്. കാരണം ഞങ്ങൾ വടക്കേ മലബാറുകാർ കേരളത്തിലെ, ഒരുപക്ഷെ തമിഴന്മാർക്കും കൂടി അത് മനസ്സിലാവുമായിരിക്കും, ഞങ്ങൾ വടക്കേ മലബാറുകാർ കേരളത്തിലെ ശ്രാവണ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ചിങ്ങമാസമാണല്ലോ അതിൻ്റെ മലയാള മാസം, ചിങ്ങമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ ഓണത്തിന് ചിക്കനില്ലാതെ ഞങ്ങൾക്ക് ഓണമില്ല. വടക്കേ മലബാറിൽ അങ്ങനെയാണ്, ഞങ്ങൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ചിക്കൻ മേടിക്കാൻ പോകും. ഓണത്തിൻ്റെ ഒന്ന് രാവിലെ, ഉത്തരാടത്തിൻ്റെ ഒന്ന് വൈകുന്നേരം തന്നെ ചിക്കൻ വാങ്ങിക്കാൻ പോകാനുള്ള പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യും. ഇല്ലെങ്കിൽ ഞങ്ങളുടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഓണത്തിന് കണക്കാക്കി നേരത്തെ തന്നെ ഒരു കോഴീനെ മാറ്റി വെക്കും വീട്ടിൽ. അന്ന് കോഴീനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, അന്നത്തെ ഓണത്തിന് വേണ്ടിയിട്ടില്ല, ഓണത്തിനാണ് ഞങ്ങൾക്ക് സുഭിക്ഷമായ സദ്യ. ആരെങ്കിലും മരിച്ച ഓണമാണെങ്കിൽ, ഓണം ഇല്ല എന്ന് പറയുമല്ലോ, ആരെങ്കിലും മരിച്ചാൽ ആ വർഷം ചിക്കൻ ഉണ്ടാവില്ല, അതാണ് അതിൻ്റെ അർത്ഥം. നേരെ കുറച്ച് സദ്യ ഉണ്ടാവുകയും ചെയ്യും. സദ്യ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, എന്തെങ്കിലുമൊക്കെ സാമ്പാറൊക്കെ വെച്ചിട്ടുള്ള സാധാരണ ഭക്ഷണം ഉണ്ടാവുകയും ചെയ്യും. ചിക്കൻ ഉണ്ടാവില്ല, ചിക്കൻ ഇല്ലാത്ത ഓണം. ഞങ്ങളുടെ സദ്യ എന്ന് പറഞ്ഞാൽ ചിക്കനാണ്, അത് ഓണത്തിനായാലും വിഷുവിനായാലും. കഴിഞ്ഞ ദിവസമാണ് വിഷു കഴിഞ്ഞത്. വിഷുവിന് ഞാൻ നാട്ടിൽ പോയപ്പോൾ ചിക്കനാണ്, ചിക്കൻ ഇല്ലാത്ത വിഷു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മരിച്ചിട്ടുള്ള വിഷുവാണ്. തവണ നമുക്ക് വിഷു ഇല്ല. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉത്സവമാണ് ഓണവും വിഷു. ആ നമ്മളോടാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, രാഹുൽ ഗാന്ധി മട്ടൺ കഴിക്കും, നോൺ വെജ് കഴിക്കുന്നു. ഞങ്ങൾക്കപ്പോൾ രാഹുൽ ഗാന്ധിയോട് നമുക്ക് ഇഷ്ടം കൂടുകയല്ലേ ചെയ്യുക. നേരെ കുറച്ച് അത് വിറ്റഴിയുന്ന ഏരിയകൾ ഉണ്ടായിരിക്കും, ആ പ്രസ്താവന വിറ്റഴിയുന്ന ഏരിയ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇന്നത്തെ പത്രം നോക്കിയപ്പോൾ അന്നത്തെ ആ പ്രസ്താവനയ്ക്ക് ശേഷം കാര്യമായ തുടർ പ്രതിഷേധങ്ങളോ പ്രതിരോധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കളൊന്നും അതിനെക്കുറിച്ച് മിണ്ടിയതേയില്ല. എന്നാൽ ഇന്ന് അതിന് ഒരു അനുപൂരകമായ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് മാടായിക്കാവിൽ നിന്നാണ്. അത് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോദിയെ മാടായിക്കാവിലേക്ക് ക്ഷണിച്ച് യെച്ചൂരി, ഇവിടുത്തെ പ്രസാദത്തിൽ കോഴിക്കറി ഉണ്ട് എന്ന് നരേന്ദ്രമോദിയെ കാണിച്ചു കൊടുക്കണമെന്ന് യെച്ചൂരി അവിടെ പോയിട്ട് കാണിച്ചു കൊടുക്കുന്ന വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനപ്പുറത്തൊരു മറുപടി നരേന്ദ്രമോദിക്ക് കൊടുക്കാനില്ല. അത് രാഹുൽ ഗാന്ധിക്കെതിരായ പ്രസ്താവന എന്നുള്ള നിലയ്ക്കല്ല, മനുഷ്യനെതിരായ, നമ്മുടെ സംസ്കാരത്തിനെതിരായ പ്രസ്താവന എന്നുള്ള നിലക്കാണ് അതിനെ കാണേണ്ടത്. അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ നിലയിലുള്ള ഒരു പ്രതിഷേധമാണ് യെച്ചൂരി അവിടെ കാണിച്ചത്. അത് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു കാഴ്ച കേരളത്തിലുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒപ്പം തന്നെ ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു വാർത്ത കൂടി വായിച്ചിട്ട് നമുക്ക് വിശദമായ റീഡേഴ്സ് അഡ്വക്കേറ്റിലേക്ക് കടക്കാം. അതായത് ആശയ ഭിന്നതകൾക്കിടയിലും LDF എൻ്റെ കുടുംബം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വാർത്ത കേരള കൗമുദിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ രണ്ട് വാർത്തകൾ വായിച്ചുകൊണ്ടാണ് റീഡേഴ്സ് അഡ്വക്കേറ്റ് തുടങ്ങുന്നത്. ഇങ്ങനെയുള്ള പോസിറ്റീവായ കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഒരു സംസ്കാരത്തിന്മേൽ മറ്റൊരു സംസ്കാരം, വെജിറ്റേറിയൻ്റെ പേരിലായാലും നോൺ വെജിറ്റേറിയൻ്റെ പേരിലായാലും അധിനിവേശം നേടാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ പേരിൽ ഭരണകൂടം നിലനിർത്താൻ, അതിൻ്റെ നേതൃത്വം പിടിച്ചടക്കാൻ ശ്രമിക്കുന്നത് ഭിന്ന സ്വരങ്ങൾക്കിടയിലേക്ക് കടന്നു കയറാനുള്ള ഏക സ്വരത്തിൻ്റെ ആധിപത്യ മനോഭാവമാണ് എന്നുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. നരേന്ദ്രമോദി കേരളത്തിലേക്ക് പ്രചാരണത്തിന് എത്തിയ ഈ തെരഞ്ഞെടുപ്പ് കാലം, ഈ ഘട്ടം വലിയ പ്രത്യേകതകളുള്ളതായിരുന്നു. ഇത്രയും കാലം അദ്ദേഹം ഒരേപോലെ UDFനെയും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും CPMനെതിരെയും ഉള്ള ഒരു അറ്റാക്ക് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇത്തവണ ഏക ശത്രു എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CPMനെയും LDFനെയും സംസ്ഥാന സർക്കാരിനെയും കണ്ടത്. അദ്ദേഹത്തിന് ഒരൊറ്റ കാര്യമാണ് ഈ പ്രചരണകാലത്ത് പറയാനുണ്ടായിരുന്നത്, കേരള സർക്കാരിനെതിരായതാണ്. പ്രത്യേകിച്ചും പിണറായി വിജയനെതിരായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനെതിരായ മറുപടികൾ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നുണ്ട്. ഇന്ന് പത്രങ്ങളിൽ നിറയെ അത്തരത്തിലുള്ള പിണറായിയുടെ
പ്രതികരണങ്ങൾ ഇന്നത്തെ പത്രങ്ങളിലുണ്ട്. ആ പ്രതികരണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഹിന്ദു സി എം കൗണ്ടേഴ്സ് പി എംസ് ഗ്രിം നരേറ്റീവ് എബൌട്ട് സ്റ്റേറ്റ് എന്ന ഒരു തലക്കെട്ടിലാണ് വാർത്ത ഒന്നാം പേജിൽ കൊടുക്കുന്നത്. മറ്റ് പത്രങ്ങളും ഇത് സംബന്ധിച്ച വാർത്ത കൊടുക്കുന്നുണ്ട്. കേരള കോമതി അപകീർത്തിപ്പെടുത്തി നാടിനെ കൊച്ചാക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ദേശാഭിമാനി വലിയ പ്രാധാന്യത്തോടുകൂടി വാർത്ത കൊടുക്കുന്നുണ്ട്. അംഗീകാരങ്ങൾ കളഞ്ഞു കിട്ടിയതല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങളെ കൗണ്ടർ ചെയ്യുന്ന പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇന്ന് പത്രങ്ങൾ നൽകുന്നുണ്ട്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി വേഴ്സസ് മുഖ്യമന്ത്രി എന്നൊരു വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളുടെ വാർത്ത പലപ്പോഴും പത്രങ്ങൾ നൽകുന്ന അദ്ദേഹത്തിൻ്റെ മൈക്കുമായി ബന്ധപ്പെടുത്തിയാണ്. മൈക്ക് സാധാരണ ഒരു പ്രസ് മീറ്റ് നടക്കുമ്പോൾ എന്തായാലും സംഭവിക്കുന്ന കാര്യമാണ്, നേരെ പോയതിന് ശേഷമുള്ള മൈക്ക് നേരെയാക്കുന്ന ഒരു പരിപാടി. എന്നാൽ പിണറായി വിജയൻ മൈക്ക് നേരെയാക്കുന്നതൊക്കെ വാർത്തയാക്കി നൽകുന്നത് ഒരു ശീലമാണ്. മൈക്ക് പലപ്പോഴും അദ്ദേഹം നേരത്തെ ക്ഷോഭിച്ചിട്ടുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മൈക്ക് പിണറായിക്ക് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച വാർത്ത ഇന്ന് പത്രങ്ങളിലുള്ളത് തിരിച്ചൊരു വാർത്തയാണ്. മൈക്ക് പണങ്ങിയിട്ടും പിണറായി പണങ്ങിയില്ല എന്ന് പറഞ്ഞൊരു വാർത്തയാണ്. അത് മാതൃഭൂമി വാർത്ത നൽകുന്നുണ്ട്. കാര്യമായി ചിത്രങ്ങളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു വാർത്ത. ഈ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾക്കിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, പത്രങ്ങൾ കാര്യമായി ഗൗനിക്കാതിരുന്നതുമായ ഒരു കാര്യം, വടകരയിലെ കെ ശൈലജ ടീച്ചർക്കെതിരായ അശ്ലീല പ്രചരണമാണ്. ഇതിനെതിരായ വാർത്തകൾ കാര്യമായി നമ്മൾ കണ്ടിരുന്നില്ല. എന്നാൽ ഇന്ന് പത്രങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ദേശാഭിമാനി ലീഡാക്കുന്നുണ്ട്. സ്വാഭാവികമായി സി പി എമ്മിൻ്റെ മുഖപത്രമാണ്. ശൈലജയ്ക്കെതിരെ അശ്ലീല പ്രചാരണം എന്ന് ദേശാഭിമാനി വാർത്ത കൊടുക്കുന്നുണ്ട്. ഷാഫിക്കെതിരെ ശൈലജയുടെ പരാതി എന്ന് മാതൃഭൂമി വാർത്ത കൊടുക്കുന്നുണ്ട്. എന്നാൽ മനോരമ ഈ വാർത്ത കൊടുക്കുന്നത് ഇങ്ങനെയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വടകരയിലെ ഇരു സ്ഥാനാർത്ഥികളും എന്നാണ് മനോരമ ബാലൻസ് ചെയ്ത് വാർത്ത കൊടുക്കുന്നത്. അതായത് ശൈലജ ടീച്ചറുടെ ഈ ആരോപണത്തിനെതിരെ അവർ പരാതി നൽകിയിട്ടുണ്ട്. അത് ഇന്നലെയല്ല, നേരത്തെ തന്നെ അവർ പരാതി ഉന്നയിച്ചതാണ്. എന്നാൽ ഇന്നാണ് മനോരമ കണ്ടത്. കാരണം ബാലൻസ് ചെയ്യാൻ ഇന്ന് ഷാഫി പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കള്ളവോട്ടിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അശ്ലീല പ്രചാരണത്തിനെതിരായ പരാതിയും കള്ളവോട്ടിനെതിരായ, കള്ളവോട്ട് എന്ന് പറയുന്നത് ഇരട്ട വോട്ടാണ് കേട്ടോ, ഒന്നിലധികം വോട്ട് ഉണ്ട് എന്നുള്ള ആരോപണം, ആ പരാതിയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വടകരയിലെ ഇരു സ്ഥാനാർത്ഥികളും എന്നാണ് മനോരമ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് പ്രത്യേകമായിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വാർത്ത കൊടുക്കുന്നുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഹൈക്കോടതിയിൽ, അതായത് ഒരു മണ്ഡലത്തിലെ മാത്രമല്ല വടകരയിലെയും ആറ്റിങ്ങലിലെയും സ്ഥാനാർത്ഥികൾ ഹൈക്കോടതിയിൽ എന്നൊരു വാർത്ത കൂടി മനോരമ കൊടുക്കുന്നുണ്ട്. ആറ്റിങ്ങലിലെയും വടകരയിലെയും ഇരട്ട വോട്ടും കള്ളവോട്ട് ഭീഷണിയും പ്രശ്നമാണ് എന്ന് പറഞ്ഞാണ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. ഒപ്പം അട്ടിമറി നീക്കം എന്നാണ് വീക്ഷണം ഈ വാർത്തയെ ലീഡ് വാർത്തയാക്കി നൽകിയിട്ടുള്ളത്. ഇരട്ട വോട്ട് കള്ളവോട്ടൊക്കെ അട്ടിമറി നടത്തി വിജയിക്കാനുള്ള ശ്രമം എൽ ഡി എഫ് നടത്തുന്നു എന്നുള്ളതാണ് വീക്ഷണത്തിൻ്റെ ലീഡ് വാർത്ത. ഒപ്പം വയനാട്ടിൽ ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല, അതിൻ്റെ തുടർച്ചയായി മൊത്തത്തിൽ കൊടികൾ വേണ്ട എന്ന് തീരുമാനിച്ച യു ഡി എഫ് തീരുമാനത്തെ ന്യായീകരിച്ച് ചെന്നിത്തല രംഗത്ത് വന്ന വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. വയനാട്ടിൽ കൊടി ഉപയോഗിക്കാത്തത് തന്ത്രമാണ് എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു വാർത്ത, പതഞ്ജലിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു, അവരുടെ മരുന്നുകൾ വ്യാജമായ പരസ്യങ്ങളിലൂടെ വിറ്റഴിക്കുന്നതിന് സർക്കാർ പരോക്ഷമായി പിന്തുണ നൽകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെ വന്നിരുന്നു. സുപ്രീംകോടതിയിൽ പതഞ്ജലിക്കെതിരായ വിധി കൂടി വന്നപ്പോൾ ഇതുകൂടി ചേർത്ത് വായിക്കാനുള്ളൊരു സാഹചര്യം സംജാതമായി. പതഞ്ജലി അത്ര നിഷ്കളങ്കരല്ല എന്ന് സുപ്രീംകോടതി പറഞ്ഞത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. നിഷ്കളങ്കനല്ല, പരസ്യമായി മാപ്പ് പറയണം എന്ന് മംഗളം ബാബ രാംദേവിൻ്റെ ക്ഷമാപണം തള്ളിക്കൊണ്ട് സുപ്രീംകോടതി രംഗത്ത് വന്ന കാര്യം ലീഡ് ചെയ്തുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. നേരിട്ടെത്തി മാപ്പ് പറഞ്ഞിട്ടും പതഞ്ജലിയെ വിടാതെ സുപ്രീംകോടതി എന്ന് സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു. സുപ്രഭാതത്തിൻ്റെ വാർത്തയിൽ അതിൻ്റെ മർമ്മപ്രധാനമായ പോയിന്റ് എടുത്തു പറയുന്നുണ്ട്. രോഗം മാറ്റുമെന്ന പേരിൽ മരുന്ന് പരസ്യം നൽകാനാകില്ല എന്നുള്ളതാണ്. അതായത് കോവിഡ് മാറ്റും എന്ന് പറഞ്ഞിട്ടാണ് പതഞ്ജലിയുടെ ഒരു പരസ്യം. അതുപോലെ മറ്റ് പല മരുന്നുകൾ ഈ രോഗം മാറ്റി എയ്ഡ്സ് മാറ്റുന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം വരുന്നുണ്ട് ചില മരുന്നുകളുടെ. ഇങ്ങനെയുള്ള നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മരുന്ന് വിറ്റഴിക്കുന്ന തന്ത്രമാണ് പതഞ്ജലി സ്വീകരിച്ചത് എന്നാണ് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ജനങ്ങളോട് മാപ്പ് പറയണം, കോടതിയിൽ വന്ന് സ്വകാര്യമായി മാപ്പ് പറഞ്ഞാൽ പോരെ, ബാബ രാംദേവ് നേരിട്ട് പോയി ജനങ്ങളോട് മാപ്പ് പറയണം, വലിയ ദൈവമാണ് ആൾദൈവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്, സർക്കാരിൻ്റെ അനൗദ്യോഗിക ആൾദൈവമാണല്ലോ. എന്തായാലും ഇനി ബാബ രാംദേവിനെതിരെ ഇങ്ങനൊരു കണ്ടെത്തൽ ഉണ്ടായി, കോടതിയായി നിലപാട് ഇങ്ങനെ ഒന്ന് സ്വീകരിച്ചു എന്നുള്ളത് വലിയ ശുഭോദർക്കമായ കാര്യമാണ്. നല്ല നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള നല്ല സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നടിയെ ആക്രമിച്ച കേസ് ദിലീപിൻ്റെ അപ്പീൽ തള്ളി എന്ന് മനോരമ വാർത്ത നൽകുന്നു. എന്തിനാണ് ദിലീപിൻ്റെ അപ്പീൽ? മെമ്മറി
കാർഡ് പരിശോധിച്ചതിൻ്റെ അന്വേഷണത്തിലെ സാക്ഷിമൊഴി പകർപ്പ് അതിജീവിതയ്ക്ക് കൊടുക്കരുത് എന്നാണ് ദിലീപിൻ്റെ അപ്പീൽ. എന്തിനാല്ലേ, ഒരു ഏഴാം പ്രതിയായ ദിലീപ് പറയാണ് അതിജീവിതയ്ക്ക് ഏതോ കേസിൽ, അയാൾ പ്രതിയല്ലാത്തൊരു കേസാണെന്നാണ് അയാൾ പറയുന്നത്, ഞാൻ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്, അയാൾക്ക് കാണാൻ വേണ്ടി എന്ന മട്ടിൽ കോടതിയിൽ പ്രദർശിപ്പിച്ചു എന്ന് പറയുന്ന കുറ്റകൃത്യം കണ്ടുപിടിച്ച ആ അന്വേഷണത്തിലെ പകർപ്പാണ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അമ്മാതിരി ചേസിംഗ് ആണ് പ്രതി ആയ ദിലീപ് ഈ അതിജീവിതയുടെ കാര്യത്തിൽ നടത്തുന്നത്. എന്തിനാ ഇങ്ങനെ നിഷ്കളങ്കനാണെങ്കിൽ പിന്നെ ഞാൻ ജനകീയനാണ്, ജനപ്രിയ നടനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ എന്തിനാണ് ഇങ്ങനെ ഈ അതിജീവിതയെ പിന്തുടരുന്നത്? അവർ നീതി ലഭിക്കാൻ വേണ്ടി അങ്ങേയറ്റം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ. അങ്ങനെ പോകുന്നതിന് പകരം അവരെ ഇങ്ങനെ പിന്നാലെ കൂടി അറ്റാക്ക് ചെയ്യുമ്പം അതിൻ്റെ സംശയം ജനങ്ങളിലേക്ക് എത്തുക എങ്ങനെയാണ്, ഈ ഏഴാം പ്രതിയുടെ യഥാർത്ഥ പ്രാതിനിധ്യം എന്താണ് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനിയും ഇങ്ങനെ ഉള്ളിലുള്ളത് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കണം. അതിജീവിതയ്ക്കെതിരെ മാക്സിമം പോകാൻ പറ്റാവുന്ന അത്ര ഈ പ്രതി പോകുമ്പോൾ നമുക്ക് അയാളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും ചെയ്യും. ഇനി മാവോയിസ്റ്റുകളെ 29 മാവോയിസ്റ്റുകളെ വധിച്ച വാർത്തയുണ്ട്, പത്രങ്ങൾ ലീഡ് തന്നെ കൊടുക്കുന്നുണ്ട്. 29 മാവോയിസ്റ്റ് ഷോട്ട് ഡെഡ് അറ്റ് കൺകർ ഇൻ ഛത്തീസ്ഗഡ് എന്ന് ഹിന്ദു വാർത്ത നൽകുന്നു. ശങ്കർ റാവു അടക്കം 29 മാവോയിസ്റ്റുകൾ വധിച്ചു എന്ന് മംഗളം ലീഡ് വാർത്ത നൽകുന്നു. 29 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു. മാവോവാദി വേട്ട എന്ന തലക്കെട്ടിൽ മാധ്യമവും ഈ വാർത്ത നൽകുന്നു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട എന്ന് സിറാജും വാർത്ത നൽകുന്നു. മാതൃഭൂമി ഇന്ന് നൽകുന്ന ലീഡ് അധികാരം കൂടും എന്നുള്ള ഒരു തലക്കെട്ടിൽ വിസിയും രജിസ്ട്രാറും കരുത്തരാകും സർവകലാശാലകളിൽ, അത്തരമൊരു നിയമനിർമ്മാണത്തിന് സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ് എന്നുള്ളൊരു വാർത്ത നൽകുന്നു. സർക്കാരിൻ്റെ ഗവർണറുമായുള്ള പോര്, പ്രത്യേകിച്ച് സർവകലാശാലകളെ മുൻനിർത്തിയുള്ള പോര് നടക്കുന്ന സാഹചര്യത്തിൽ ഈ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. മദ്യലഹരിയിൽ ജോലിക്കെത്തി 100 ജീവനക്കാരെ പുറത്താക്കിയെന്ന് KSRTC നടപടി കേരളകൗമുദി വാർത്ത ലീഡാക്കുന്നു. സിവിൽ സർവീസ് പ്രതിസന്ധി മറികടന്ന് വിജയത്തെക്കുറിച്ചുള്ള വാർത്ത അപൂർവ നക്ഷത്രങ്ങൾ എന്ന തലക്കെട്ടിൽ മനോരമ ലീഡാക്കുന്നു. ഇന്ന് ശ്രദ്ധേയമായ മറ്റൊരു വാർത്ത സിനിമ മേഖലയിൽ നിന്ന് കേരളകൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത്, നിമിഷ സജയൻ സംവിധായികയാകുന്ന വാർത്തയാണ്. ഒരു സ്ത്രീ കൂടി മലയാളത്തിൽ നിന്ന് സംവിധായികയാകുന്നു എന്നുള്ള അഭിമാനകരമായ വാർത്തയാണ്. നായകൻ മമ്മൂട്ടിയാണ് എന്ന് കൗമുദി വാർത്ത നൽകുന്നു. സ്വർണത്തിന് വലിയ വിലക്കയറ്റമാണ്, സ്വർണത്തിളക്കം എന്ന് മംഗളം 1 പേജിൽ പവന് 54,300 രൂപയായത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കായിക മേഖലയിൽ നിന്ന് IPL നിന്നുള്ള ഒരു വാർത്ത രാജസ്ഥാൻ റോയൽസിൻ്റെ വിജയത്തെക്കുറിച്ചാണ്. ജോസേട്ടൻസ് പൂരം എന്ന നല്ല തലക്കെട്ടിൽ ജോസ് ബട്ട്ലറുടെ സെഞ്ചുറി കുരുക്കിൽ കൊൽക്കത്തയ്ക്കെതിരെ രാജസ്ഥാൻ ജയം നേടിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ജോസ് ദ ഗ്രേറ്റ് എന്ന തലക്കെട്ടിൽ കേരളകൗമുദിയും ഈ വാർത്ത നല്ലൊരു തലക്കെട്ട് നൽകി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.